ശക്തമായ അതിൻ്റെ ശക്തി ദൗർബല്യങ്ങളാണ്. അതിലേക്ക് കൂടുതൽ വരാം. ഉഴവൂർ വിജയൻ അദ്ദേഹം കൂടി നമുക്ക് ഒപ്പം ചേരുന്നുണ്ട്. ശ്രീ ഉഴവൂർ വിജയൻ, സ്റ്റീവ് കോപ്പലും മറ്റ് 11 പേരും ചേർന്നുണ്ടാക്കിയ പൂമരം കൊണ്ടുള്ള കപ്പൽ, അതൊന്ന് കൊച്ചിയുടെ തീരത്ത് അടുത്തിട്ടുണ്ടല്ലോ. ഈ ഇഷ്ട ടീമിനെ കുറിച്ച് പറയുമ്പോൾ പൊതുവെ വാഗ്മിയായ താങ്കൾ വാചാലനാകും എന്നറിയാം. എങ്ങനെയാണ് രസകരമായി ഓർക്കുന്നത് ഈ കാര്യങ്ങളെയൊക്കെ? ഞാൻ ചെറുപ്പകാലത്ത് ചെറിയ തോതിൽ കളിക്കുകയും പലതവണ മുട്ടുപൊട്ടുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു ഫുട്ബോൾ ആരാധകൻ കൂടിയാണ്. പ്രത്യേകിച്ചും എനിക്ക് ഇതുമായിട്ടുള്ള ഒരു ബന്ധം കൂടി പറയുമ്പോൾ, ഞങ്ങളുടെ നേതാവാണ് ഈ ഫുട്ബോൾ അസോസിയേഷൻ്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് പ്രഫുൽ പട്ടേൽ. അദ്ദേഹമാണ് ഇന്നലെ എന്നെ വിളിച്ചു പറയുന്നത്, ഞാൻ ഇന്ന് 3:30 നെടുമ്പാശ്ശേരിയിലെത്തും, അപ്പോൾ അവിടെ എത്തിച്ചേരണം, ഒന്നിച്ച് കളി കാണാൻ പോകണം എന്ന് എന്നോട് പറഞ്ഞിട്ടുകൂടിയുണ്ട്. അതുകൊണ്ട് തീർച്ചയായും ഈ കളി കാണാൻ ഈ ചർച്ച കഴിഞ്ഞാൽ ഉടനെ ഞാൻ അങ്ങോട്ടേക്ക് പോവുകയാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ അഭിമാനം തോന്നുന്ന ഒരു നിമിഷത്തിലൂടെയാണ്. മറ്റു പല കളികളിലും നമുക്ക് പുറകോട്ട് പോകേണ്ടി വന്നിട്ടുണ്ട്. അതുപോലെ കായിക രംഗത്ത് മൊത്തത്തിൽ പരിശോധിച്ചാൽ ഒളിമ്പിക്സ് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളിലും നമ്മൾ പിന്നോട്ട് പോയി നാണക്കേട് സഹിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഫുട്ബോളിന് ഇത്രയേറെ അംഗീകാരം ലഭിക്കുകയും, അതേപോലെ തന്നെ കഴിഞ്ഞ തവണ ഞാൻ ഓർക്കുകയാണ്, ഈ മത്സരം നടക്കുമ്പോൾ ഞാൻ ചർച്ചയിൽ പങ്കെടുക്കുന്നത് കലാഭവൻ മണിയും ഞാനുമായി ഒന്നിച്ചാണ്. അദ്ദേഹം കെട്ടുമുറുക്കി ശബരിമലയിലേക്ക് പോകുന്ന വഴിക്ക് ശരണം വിളിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ കളിയെ വിജയിപ്പിക്കുന്നതിന്, കേരളത്തിൻ്റെ വിജയത്തിനായി അദ്ദേഹം പ്രാർത്ഥിച്ചത് എന്ന് ഞാൻ ഓർത്തു പോവുകയാണ്. അദ്ദേഹം ഇന്ന് നമ്മളോടൊപ്പം ഇല്ല. എന്തായിരുന്നാലും അദ്ദേഹത്തെ ഓർക്കാതിരിക്കാനും കഴിയില്ല. അതുകൊണ്ട് ഈ ഫുട്ബോളിനെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായും കേരളത്തിൽ ഏറ്റവും കൂടുതൽ കേരളമാണ് ഇതിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. അതിൻ്റെ മഞ്ഞപ്പട ഈ മത്സരത്തിൽ, 7 മണിക്ക് നടക്കുന്ന ഈ മത്സരത്തിൽ, ഈ ഫൈനൽ മത്സരത്തിൽ ജയിക്കും. ജയിക്കാനായി ജനിച്ചവർ ഞങ്ങൾ, തോൽക്കാൻ ഞങ്ങൾക്ക് മനസ്സ്. മുദ്രാവാക്യത്തോടെ, നിശ്ചയദാർഢ്യത്തോടെ ചില കളികളൊക്കെ കാട്ടാനും ചില കളികൾ പഠിപ്പിക്കാനും, ഇന്ദുചൂടൻ വന്നു എന്ന് പറയുന്നത് പോലെ ഇതാ വരവായി, തീർച്ചയായും ജയിക്കും, ചന്തുവിനെ തോൽപ്പിക്കാനാകില്ല മക്കളെ എന്ന് പറഞ്ഞതുപോലെ തന്നെ ഈ കേരളത്തെ, കേരള ബ്ലാസ്റ്റേഴ്സിനെ തോൽപ്പിക്കാൻ കഴിയില്ല. ജയിച്ചേ തിരിച്ച് അവർ വരികയുള്ളൂ. അതിനുവേണ്ടിയുള്ള പടച്ചട്ട അണിഞ്ഞുകൊണ്ട് ഏതാനും നിമിഷങ്ങൾക്കകം അവർ രംഗത്തിറങ്ങുകയാണ്. കേരള ജനത ഒറ്റക്കെട്ടായി ഭാരതമെന്ന് കേട്ടാൽ അഭിമാനപൂരിതമാകണം. അന്തരംഗം കേരളമെന്ന് കേട്ടാൽ തിളയ്ക്കണം ചോരഞരമ്പുകളിൽ. അങ്ങനെ കേരളത്തിലെ ജനങ്ങളുടെ ചോര തിളയ്ക്കുന്ന, കായിക പ്രേമികളുടെ, ഫുട്ബോൾ പ്രേമികളുടെ ചോര തിളയ്ക്കുന്ന ഒരു മത്സരമായി വൻ വിജയം കാത്തു നിൽക്കുകയാണ് നമ്മളെ. അതാണ് എനിക്കിതേക്കുറിച്ച് ഇപ്പോൾ പ്രാഥമികമായി പറയാനുള്ളത്. ശ്രീ ഉഴവൂർ വിജയൻ, എന്താ മുഖ്യമന്ത്രിയും ടീമിന് ആശംസ അർപ്പിച്ചിട്ടുണ്ട്. സച്ചിന്റെ ടീം നമ്മുടെ സ്വന്തം ടീമാണ്, ആ ടീം ജയിച്ചു വരണമെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. ഏകദേശം ഒരേ മനസ്സോടെ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ പേര് തന്നെ വിജയൻ എന്നുള്ളതാണല്ലോ. അത് വിജയിക്കുന്നവരാണ്. മുഖ്യമന്ത്രി ആയിരുന്നാലും പയ്യം വിജയൻ, കേരളത്തിൽ നിന്നുള്ള ഏറ്റവും നല്ല കളിക്കാരനായിരുന്നു ഐ.എം. വിജയൻ. അതുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ആശംസകൾ തെറ്റില്ല. എല്ലാ രംഗത്തും വിജയിച്ച അദ്ദേഹം, ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് പലവട്ടം പറഞ്ഞു, പുലി മുരുകനെ പോലെ കേരളത്തെ രക്ഷിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ച മുഖ്യമന്ത്രിയാണ് അദ്ദേഹം. തീർച്ചയായും അതുകൊണ്ട് നിരവധി പുലി മുരുകന്മാർ ഇന്ന് കലൂർ സ്റ്റേഡിയത്തിൽ ഇറങ്ങുകയാണ്. അവർ വിജയം കണ്ട് എതിരാളികളെ പരാജയപ്പെടുത്തിക്കൊണ്ടോ പിന്നോട്ട് പോരുകയുള്ളൂ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമുള്ള കാര്യമില്ല. അതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ആശംസ, അദ്ദേഹത്തിൻ്റെ ആഗ്രഹം, അത് കേരളത്തിന് വേണ്ടി, അത് കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയാണ് അദ്ദേഹം ആശംസ അർപ്പിച്ചത്. അത് തീർച്ചയായും ഫലിക്കും, ഒരു സംശയവുമില്ല. തീർച്ചയായും. എന്തായാലും ഈ വിജയത്തെക്കുറിച്ച് മാത്രം പറയുമ്പോൾ മുൻ ഇന്ത്യൻ നായകൻ ഐ.എം. വിജയൻ അദ്ദേഹം ടീമിന് ആശംസ അർപ്പിച്ചിരുന്നു. ആ വാക്കുകളിലേക്ക് കൂടി വൈകിട്ട് 6:50 കാത്തിരിക്കുകയാണ് കായിക ലോകം മുഴുവൻ കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലേക്ക്. സ്റ്റേഡിയം അതിൻ്റെ ഉൾക്കൊള്ളാവുന്നതിൻ്റെ പരമാവധി കാണികളെ കൊണ്ട് നിറയുന്ന കാഴ്ച കൂടിയാണ് കാണുക. പൊട്ടിത്തെറിക്കുന്ന ഗാലറിക്ക് നടുവിൽ കേരളം മുന്നേറുന്ന സ്വപ്ന തുല്യമായൊരു പ്രതീക്ഷ, അത്തരത്തിലുള്ള പ്രതീക്ഷകളൊക്കെയാണ് പൊതുവിൽ ആരാധകർക്ക് ഉള്ളത്. പക്ഷേ മറുഭാഗത്ത് അത്ലറ്റിക്കോ ഡി കൊൽക്കത്ത ആയതുകൊണ്ട് തന്നെ ടൈറ്റ് കോമ്പറ്റീഷൻ, വാശിയേറിയ പോരാട്ടം എന്ന് തന്നെ വിശേഷിപ്പിക്കേണ്ടിയും വരും. ഈ കേവലം പുകഴ്ത്തലുകൾക്ക് അപ്പുറത്ത് ഇതിൻ്റെ ശക്തി ദൗർബല്യങ്ങളിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. സുദേഷ്, യെസ്. അപ്പോൾ എന്തായാലും മുഖ്യമന്ത്രി
നിലവിൽ പിണറായി വിജയൻ അദ്ദേഹം ആശംസ അർപ്പിച്ചിട്ടുണ്ട്. ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോൾ കപ്പ് നേടാൻ കലാശ പോരാട്ടത്തിൽ നിന്ന് കൊച്ചിയിൽ ഇറങ്ങുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിന് വിജയാശംസകൾ. മലയാളികൾ സ്നേഹിക്കുന്ന മലയാളികളെ സ്നേഹിക്കുന്ന ക്രിക്കറ്റ് ഇതിഹാസം സച്ചിൻ്റെ സഹ ഉടമസ്ഥതയിലുള്ള ടീമാണ് ഇത്. കോച്ച് സ്റ്റീവ് കോപ്പലിൻ്റെ പരിശീലനത്തിൽ വളർന്നു വന്ന താരങ്ങൾ മലയാളികൾക്ക് നല്ല വാർത്തകൾ സമ്മാനിക്കുമെന്ന് പ്രതീക്ഷിക്കാം. അതിനായി കാത്തിരിക്കുന്നു. ആശംസകൾ പിണറായി വിജയൻ. മുഖ്യമന്ത്രി അദ്ദേഹം ടീമിന് ആശംസകൾ അർപ്പിച്ചിട്ടുണ്ട്. സുദേഷ് കൂടി ചേരുന്നുണ്ട് ന്യൂസ് റൂമിൽ നിന്ന്. സുദേഷ്, ഇവിടെ ഈ ടീമുകളുടെ ശക്തി ദൗർബല്യങ്ങളെ എങ്ങനെയാണ് വസ്തുനിഷ്ഠമായി നമുക്ക് വിലയിരുത്താനാവുക? കാരണം ഈ ഒരു ആരാധന ആവേശത്തിന് അപ്പുറത്തേക്ക് കടലാസിലെങ്കിലും, കടലാസിൽ എന്നല്ല, കരുത്തുറ്റ ടീം അത്ലറ്റിക്കോ ഡി കൊൽക്കത്തയാണ്. ഇരു ടീമുകളുടെയും ദൗർബല്യങ്ങളും ശക്തിയും ഈ ഘട്ടത്തിൽ എങ്ങനെയാണ് പരിശോധിക്കുക? ഇവിടെ നമുക്കറിയാം, ഈ ഐ എസ് എല്ലിൽ വളരെ 8 ടീമുകൾ മാത്രമുള്ള ഒരു വളരെ ഷോർട്ട് പീരീഡിലുള്ള ഒരു ടൂർണമെൻറ്റ് അല്ലെങ്കിൽ ഒരു ടൂർണമെൻറ്റാണ്. അതുകൊണ്ട് തന്നെ ഇതിന് വലിയ വിലയിരുത്തലുകൾക്കോ അല്ലെങ്കിൽ വലിയ താരതമ്യങ്ങൾക്കോ ഒന്നും സമയമില്ല. ടീമുകൾ തമ്മിൽ വലിയ അന്തരമില്ല എന്നുള്ളത് നമ്മൾ കണ്ടിരുന്നു. ബ്ലാസ്റ്റേഴ്സ് ഇതുവരെ എത്തിയത് തന്നെ അതിന് വലിയ തെളിവാണ്. നമുക്ക് നമ്മുടെ ആരാധകരുടെ പ്രതീക്ഷയ്ക്കൊത്ത് കളിച്ചില്ലെങ്കിലും ആ ടീം ആരാധകർ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലത്തെത്തി അല്ലെങ്കിൽ സ്ഥാനത്തെത്തി എന്നുള്ളതാണ് ഇന്ന് ഏറ്റവും സന്തോഷം നൽകുന്നത്. അപ്പോൾ സ്വാഭാവികമായും ആ ടീം വിജയിച്ച് കാണാൻ തന്നെയാണ് ആ വലിയൊരു ആരാധക വൃന്ദം ആഗ്രഹിക്കുന്നത്. എന്നാൽ ഇവിടെ 2 ടീമുകളെ നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ, ബ്ലാസ്റ്റേഴ്സിനെ എടുക്കുമ്പോൾ, തുടക്കത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ തുടക്കത്തിൽ അത്ര നല്ല പ്രകടനം കാഴ്ചവെച്ചില്ല. പിന്നീട് സ്റ്റീവ് കോപ്പൽ എന്ന പരിശീലകൻ തൻ്റെ കയ്യിലുള്ള പരിമിതമായ വിഭവങ്ങൾ കൊണ്ട് നല്ല ടീമിനെ ഒരുക്കുന്നു. ടീമിൻ്റെ എന്താണോ ടീമിൻ്റെ കരുത്ത് എന്ന് അദ്ദേഹം തിരിച്ചറിയുന്നു. പ്രതിരോധത്തിൽ നല്ല താരങ്ങൾ തനിക്കുണ്ട്, നല്ല ശാരീരിക മുഖമുള്ള നല്ല വിദേശ താരങ്ങൾ തങ്ങൾക്കുണ്ട്. അപ്പോൾ ആ താരങ്ങളെ ഉപയോഗിച്ച് എതിരാളികളെ പിടിച്ചു കിട്ടുക എന്നുള്ളൊരു തന്ത്രമാണ് അദ്ദേഹം പ്രയോഗിച്ചത്. അതിന് അദ്ദേഹത്തിന് സഹായകമായ രീതിയിൽ അസ്രക് മെഹമ്മത്ത് എന്നും മെഹ്താബ് ഹുസൈൻ എന്നും പേരുള്ള 2 മധ്യനിര ഡിഫൻസീവ് മിഡ്ഫീൽഡേഴ്സിനെ അദ്ദേഹത്തിന് ലഭിക്കുന്നു. ഈ 2 താരങ്ങളും ആദ്യ ചില മത്സരങ്ങളിൽ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നടന്ന മെഹ്താബ് ഹുസൈൻ പോലും പിന്നീട് ടീമിൻ്റെ ആ തന്ത്രത്തിനൊപ്പം കളിക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നു. അങ്ങനെ ഈ 6 താരങ്ങളെ വെച്ചുള്ള ഒരു പരീക്ഷണം, ഒരു പ്രതിരോധം ഒരുക്കിയായിരുന്നു കോപ്പൽ ആദ്യം ചെയ്തത്. ഒപ്പം തന്നെ ബെൽഫോർട്ടിനെയും വിനീതനെയും പോലെ ഒറ്റയ്ക്ക് ഗോളടിക്കാൻ കഴിയുന്ന 1-ഓ 2-ഓ താരങ്ങൾ കൂടി ചേരുന്നതോടുകൂടി ഒരു വിന്നിംഗ് കോമ്പിനേഷനായി മാറുന്നതെന്ന് നമ്മൾ കാണുന്നു. അതുമാത്രമാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ശക്തി. ഒരിക്കലും ഒരു സൗന്ദര്യാത്മകമായ ഫുട്ബോൾ കളിക്കാൻ ബ്ലാസ്റ്റേഴ്സിന് സാധിച്ചിട്ടില്ല. മധ്യനിരയിൽ അഗ്രസീവായി കളിക്കുന്ന ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ഇല്ലാതെ ഇന്ന് മോഡേൺ ഫുട്ബോളിൽ കളിക്കുക എന്നുള്ളത് തന്നെ അത്ഭുതകരമാണ്. പല ടീമുകളും സ്പെയിൻ ലോകകപ്പിൽ പോലും മുന്നേറ്റക്കാരില്ലാതെ, ഫോർവേഡ് ഇല്ലാതെ മധ്യനിരക്കാരെ മാത്രം വെച്ച് കളിച്ച സമയങ്ങളുണ്ട്. അറ്റാക്കിംഗ് ഫോർവേഡ്സ് അല്ലെ, അറ്റാക്കിംഗ് മിഡ്ഫീൽഡേഴ്സ്, അത്തരം താരങ്ങളില്ലാതെ നല്ല ആസൂത്രണം ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാഗത്തുനിന്നും പാസ് ചെയ്ത് വളരെ കുറിയ പാസുകളോടെ മുന്നേറി ഒരു മുന്നേറ്റം നടത്തുന്ന അല്ലെങ്കിൽ ഗോൾ നേടുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടില്ല. ബെൽഫോർട്ടും നാസോണും പലപ്പോഴും ഒറ്റയ്ക്ക് മുന്നേറി തങ്ങളുടെ മികവ് കൊണ്ട് ഗോളടിക്കുന്നു. വിനീതാണെങ്കിൽ തന്നെ പലപ്പോഴും വീണ് കിട്ടുന്ന അവസരങ്ങൾ തൻ്റെ ഫിനിഷിംഗ് മികവ് കൊണ്ട് ഗോളാക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഹെഡ് കോർണറിൽ നിന്നും മറ്റും ചിലപ്പോൾ ഹെഡറിലൂടെ ഗോളുകൾ വരുന്നത് കാണുന്നു. ഒരു നല്ലൊരു ഫീൽഡ് ഗോൾ കാണാൻ ഇപ്പോഴും സാധിച്ചിട്ടില്ല എന്നുള്ളൊരു വീഴ്ചയാണ്. എങ്കിൽ പോലും ഈ ഫൈനലിലെത്തിയ ടീമിനെ ഒരിക്കലും കുറച്ച് കാണാൻ സാധിക്കില്ല. ഇവിടെ ISL എതിരാളികൾക്കെതിരെ ഏത് രീതിയിലുള്ള ഒരു കളി വേണമെന്ന് കോപ്പൽ തീരുമാനിച്ചു. അത് വിജയിച്ചു അല്ലെങ്കിൽ അദ്ദേഹത്തിന് ആ പ്രതിരോധ തന്ത്രം കിട്ടുന്ന അവസരങ്ങളിൽ കൗണ്ടർ അറ്റാക്കിലൂടെയുള്ള മുന്നേറ്റം നടത്തുന്ന രീതി വിജയിച്ചു. ഇതുവരെ അദ്ദേഹത്തിന് വിജയം കൊണ്ടു തന്നിരിക്കുന്നു, ഈ ടീമിനെ ഇവിടെ എത്തിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഈ ടൂർണമെൻറ്റിനെ സംബന്ധിച്ച് ഈ ടീമിനെ ഒരിക്കലും വില കുറച്ച് കാണാൻ സാധിക്കില്ല. ഈ ടൂർണമെൻറ്റ് കളിക്കാൻ യോഗ്യതയുള്ള ഒരു ടീം തന്നെയാണ്. അതിനൊത്ത തന്ത്രങ്ങളുണ്ട്, നല്ല വിദേശ താരങ്ങൾ ഈ ടീമിലുണ്ട് എന്നുള്ള യാഥാർത്ഥ്യമാണ്. എന്നാൽ മറുപക്ഷത്ത് കൊൽക്കത്ത എടുക്കുമ്പോൾ ഒരു ടോട്ടൽ ഫുട്ബോൾ കളിക്കുന്ന നല്ല ടീം എന്ന് തന്നെ കാണേണ്ടിയിരിക്കുന്നു. 8 മത്സരങ്ങൾ അവർക്ക് സമനില വഴങ്ങേണ്ടി വന്നു ലീഗ് ഗ്രൗണ്ടിൽ എന്നുള്ളത് മാത്രമാണ് ഒരു കുറവ്. പലപ്പോഴും അവർ ജയിച്ച് എവേ ഗ്രൗണ്ടിൽ പോലും ജയം നേടാൻ അവർക്ക് സാധിച്ചിരിക്കുന്നു. കേരളത്തിൽ നടന്ന മത്സരത്തിൽ പോലും നേരത്തെ അവർ ജയിച്ചിരിക്കുന്നുവെന്ന് കാണാം. എന്തുകൊണ്ടെന്നാൽ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ജാവി ലാറ എന്ന ഒരു നല്ല അഗ്രസീവ് അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ അവർക്കുണ്ട്. ബോർജെ എന്നൊരു നല്ല ഡിഫൻസീവ് മിഡ്ഫീൽഡറുണ്ട്. ഒപ്പം തന്നെ നല്ലൊരു പ്രതിരോധ നിരയെ ഒരുക്കുന്നു. പോസ്റ്റീഗയെ പോലും ഹ്യൂമിനെയും ഒപ്പം തന്നെ പറയേണ്ട താരമാണ് സൗത്ത് ആഫ്രിക്കക്കാരനായ സമിക് ദൗതി. ഇത്തരത്തിൽ നല്ല വിങ്ങുകളിലൂടെ അസാധ്യമായ അറ്റാക്ക് നടത്തുന്ന കയറി കളിക്കുന്ന ഒരു താരമാണ് അദ്ദേഹം. അപ്പോൾ ഇത്തരത്തിൽ ഏറെക്കുറെ നല്ല സജ്ജമായ ഒരു ടീമാണ് അവർക്കുള്ളത്. എല്ലാ മേഖലയിലും നല്ല താരങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ അവരെ പിടിച്ചുകെട്ടുക എന്നുള്ളത് ഇന്ന് കേരളത്തിൻ്റെ 6 പേർക്ക്, 4 പ്രതിരോധ താരങ്ങൾക്കും ഡിഫൻസീവ് മിഡ്ഫീൽഡർമാർക്കും വലിയ പണി തന്നെയായിരിക്കും. അതിനിടയിൽ ചിലപ്പോൾ മുൻനിര താരങ്ങൾ പോലും പിന്നിലേക്ക് ഇറങ്ങി വന്ന് ഡിഫൻസീവായി കളിക്കേണ്ട ഒരു സാഹചര്യമാണ് ഇന്നുണ്ടാവുക. അതിനിടയിൽ എത്രത്തോളം, എത്ര തവണ ബ്ലാസ്റ്റേഴ്സിന് എതിർ തട്ടകത്തിലേക്ക് അല്ലെങ്കിൽ എതിർ ഗോളിലേക്ക് ആക്രമിക്കാൻ സാധിക്കും എന്നുള്ളതാണ് നിർണായകമാകുന്നത്.
ഒപ്പം തന്നെ പറയട്ടെ, കഴിഞ്ഞ കളിയിൽ 9 താരങ്ങളെ മാറ്റി പരീക്ഷിച്ചു എന്ന് പറയുന്നു. അത്രത്തോളം നല്ല ബെഞ്ച് സ്ട്രെങ്ത് ഉള്ള ഒരു ടീമാണ് കൊൽക്കത്ത. കേരളത്തെ സംബന്ധിച്ച് അത്രത്തോളം സമ്പന്നമല്ല ബെഞ്ച് എന്ന് നമ്മൾ കാണുന്നു. റെനോ ആൻഡോയെ പോലും നമ്മൾ പല മത്സരങ്ങളിലും ഇറക്കി നോക്കിയെങ്കിലും അദ്ദേഹത്തിന് വേണ്ടത്ര വിജയിക്കാൻ സാധിച്ചില്ല. അദ്ദേഹം അത്രത്തോളം ഫിറ്റല്ല എന്നാണ് തോന്നുന്നത്. കോപ്പൽ പലപ്പോഴും അദ്ദേഹത്തെ ആ കളിക്കാരനെ മാറ്റി പരീക്ഷിക്കേണ്ടി വന്ന അവസ്ഥയാണുള്ളത്. എന്നാൽ ഇന്ന് റെനോയ്ക്ക് കളിക്കേണ്ട ഒരു സാഹചര്യമാണ്. ഹൊസു കളിക്കുന്നില്ല എന്നുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ തിരിച്ചടിയാവുന്നത് കോർണർ കിക്കുകളിലും ഒപ്പം തന്നെ ഡെഡ് ബോൾ കിക്കിങ്ങിലും ഇന്ന് ഈ ടീമിലുള്ള ഏറ്റവും മികച്ച താരം ഹൊസുവാണ്. പകരം പലപ്പോഴും മെഹ്താബ് ഹുസൈനാണ് കിക്ക് എടുക്കുന്നത്. എന്നാൽ ഹൊസു ഉണ്ടായിരുന്നെങ്കിൽ ആ ഒരു കാര്യത്തിൽ മികച്ച എതിർ ബോക്സിലേക്ക് ലക്ഷ്യം വെച്ച് നല്ല കിക്കുകൾ എടുക്കാനുള്ള ഒരാളെ നമുക്ക് നഷ്ടപ്പെടുന്നു എന്നുള്ളത് വലിയൊരു തിരിച്ചടി തന്നെയാണ്. ഇവിടെ ബലാബലം പരീക്ഷിക്കുമ്പോൾ മൊളീനോ എന്ന പരിശീലകനും ഒപ്പം തന്നെ മൊളീനോ എന്ന കൊൽക്കത്തയുടെ പരിശീലകനും കോപ്പൽ എന്ന കേരളത്തിൻ്റെ ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകനും തമ്മിലുള്ള ഒരു മത്സരം കൂടിയായിരിക്കും ഇത്. നല്ല ഒരു അറ്റാക്കിംഗ് ടീമിനെതിരെ നല്ലൊരു പ്രതിരോധ നിര ഒരുക്കിക്കൊണ്ട് കോപ്പൽ എങ്ങനെ ഈ കളി കളിക്കുന്നു, അല്ലെങ്കിൽ കഴിഞ്ഞ മത്സരങ്ങളിൽ എന്ന പോലെ ആദ്യ പകുതിയിൽ എതിരാളികളെ പഠിച്ച് തൻ്റെ തന്ത്രങ്ങൾ ആവിഷ്കരിച്ച് രണ്ടാം പകുതിയിൽ കോപ്പൽ ഏത് തന്ത്രമാണോ ആവിഷ്കരിക്കുന്നത് അത് തന്നെയായിരിക്കുമെന്ന് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ ആരാധക വൃന്ദത്തെ തൃപ്തിപ്പെടുത്താൻ പോകുന്നത്. ആ രീതിയിൽ തന്നെ ആ തന്ത്രങ്ങൾ വിജയിക്കട്ടെ എന്ന് നമുക്കും ഒപ്പം ആഗ്രഹിക്കാം. അത്തരത്തിൽ തന്നെ ഒരു മത്സരം തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും ഈ എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുന്ന ഒരു ടീമാണ് അത്ലറ്റിക്കോ ഡി കൊൽക്കത്ത എന്നുള്ളത് ഏറെ ശ്രദ്ധേയമായ ഒരു കാര്യം കൂടിയാണ്. അവിടെയാണ് ഭയപ്പെടേണ്ടതും. എന്തായാലും വിവിധ താരങ്ങളും ഒപ്പം വിവിധ മേഖലകളിലുള്ളവർ ടീമിന് ആശംസ അറിയിച്ചിട്ടുണ്ട്. തീർച്ചയായും ഇന്നലെ വൈകിട്ടാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണം ഞങ്ങൾ തേടിയത്. അപ്പോൾ തന്നെ ഇന്ന് നടക്കുന്ന മത്സരത്തെക്കുറിച്ച് അദ്ദേഹം വളരെ ഏറെ സന്തോഷത്തോടു കൂടി തന്നെയാണ് ആശംസകൾ അറിയിക്കുകയും ചെയ്തത്. ബിനീഷ്, ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ എതിരാളികൾ അത്ലറ്റിക്കോ ഡി കൊൽക്കത്ത ആയതുകൊണ്ട് തന്നെ ഏറെ ഭയക്കേണ്ട ടീം കൂടിയാണ്. കാരണം ഒരു ഘട്ടത്തിൽ ഏറെ പഴികേട്ടിരുന്നുവെങ്കിലും ഇപ്പോൾ പ്രതിഭാ ധാരാളിത്തം കൊണ്ട് സമ്പന്നമാണ് അവർ. എണ്ണയിട്ട യന്ത്രം പോലെ ഇപ്പോൾ ഹോം മാച്ചെന്നോ എവേ മാച്ചെന്നോ മത്സര ഒരു ഭേദമില്ലാതെ കളിക്കുന്നവരാണ് അവർ. ആ നിലയ്ക്ക് എങ്ങനെയാണ് കാണാനാവുക ടീമുകളെ? അരുൺ പറഞ്ഞ പോലെ ആദ്യം അവരുടെ ATK സപ്പോർട്ടേഴ്സ് തന്നെ അവരുടെ താരങ്ങൾ അത്ര പോരാ എന്ന നിലക്കായിരുന്നു ISL സ്റ്റാർട്ടിങ്ങിൽ കംപ്ലയിൻസ് ഉണ്ടായിരുന്നത്. കാരണം ഫോർലാൻഡിന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ശ്രമം നടത്തിയത് അത്ലറ്റിക്കോ ഡി കൊൽക്കത്തയായിരുന്നു. പക്ഷേ അവസാനം മുംബൈ അവർ ഫോർലാനെ തട്ടിക്കൊണ്ടുപോയി. പക്ഷേ അതിനെല്ലാം മറുപടിയായിട്ട് അവർ കാണിച്ചു കൊടുത്തത് മൈതാനത്താണ് അതിൻ്റെ എന്താ പറയുക, അതിൻ്റെ ഉത്തരം അവരുടെ സപ്പോർട്ടേഴ്സിന് നൽകിയത് അവരുടെ പ്ലേയേഴ്സ് മൈതാനത്താണ്. മൈതാനത്ത് നൽകി എന്ന് പറയുമ്പോൾ നേരത്തെ സുദേശ് സൂചിപ്പിച്ച പോലെ തന്നെ 8 മത്സരങ്ങളാണ് അവർ ഡ്രോ വന്നിരിക്കുന്നത്. പരാജയങ്ങൾ വളരെ കുറവ് അറിഞ്ഞ ടീമാണ്. മാത്രവുമല്ല ഇന്ന് കേരളത്തിൽ വന്ന് കളിക്കുന്ന ടീമുകൾ കേരളം 6 കളി തുടർച്ചയായിട്ട് ഹോം ഗ്രൗണ്ടിൽ വിജയിച്ചിരിക്കുന്നു. അതിനർത്ഥം കേരള സപ്പോർട്ടേഴ്സിൻ്റെ ഒരു പിൻബലത്തോടു കൂടിയാണ് മറ്റ് ടീമുകൾക്ക് ഇവിടെ വന്നിട്ട് അവരുടെ പെർഫോമൻസ് പുറത്തെടുക്കാൻ സാധിക്കുന്നില്ല. പക്ഷേ കേരളത്തിൽ വന്നിട്ട് വിജയിച്ച ഏക ടീം ആരാണ്? ATK. അവർ ഈ കേരളത്തിലെ കാണികളെയും കേരള ബ്ലാസ്റ്റേഴ്സിനെയും ഒരുപോലെ പരാജയപ്പെടുത്തി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ആ കാണികളുടെ സമ്മർദ്ദം അവർക്ക് അത്ര പ്രശ്നമാവാൻ സാധ്യതയില്ല. ഇന്ന് അവർക്ക് വരാനുള്ള സാധ്യത ഫൈനലിൻ്റെ സമ്മർദ്ദമാണ്. ആ ഫൈനലിൻ്റെ സമ്മർദ്ദം കൂടെ അവർ അതിജീവിക്കുകയാണെങ്കിൽ ഇന്ന് ATK നമ്മൾ ഭയങ്കരമായിട്ട് ഭയപ്പെടേണ്ടിയിരിക്കുന്നു. കാരണം നേരത്തെ സൂചിപ്പിച്ചതാണ് ATK ഡിഫൻസിൽ നല്ല താരമുണ്ട്. തിരി എന്നൊരു താരം അവരുടെ ഡിഫൻസിനെ കൺട്രോൾ ചെയ്യുന്നു. അതിൻ്റെ മുന്നിൽ വരുമ്പം ബോർഹ ഫെർണാണ്ടസ് ഈ ISL എനിക്ക് തോന്നുന്നു ഫസ്റ്റ് സീസൺ തൊട്ട് ISL ഏറ്റവും മികച്ച ഡിഫെൻഡിങ് മിഡ്ഫീൽഡറാണ് ബോർഹ ഫെർണാണ്ടസ്. അതേസമയത്ത് ഡിഫെൻഡിങ് മിഡ്ഫീൽഡർ അദ്ദേഹം തന്നെ ഒരു പ്ലേ മേക്കറും ആവുന്നത് നമുക്ക് കാണാൻ സാധിക്കാറുണ്ട്. അദ്ദേഹം തന്നെ പലപ്പോഴും ഫോർവേഡിലേക്കും കയറി വരാറുണ്ട്. അപ്പോൾ ഒരു ടോട്ടൽ ഫുട്ബോൾ കളി അദ്ദേഹത്തിൻ്റെ ജോലി ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡർ ആണെങ്കിൽ പോലും അദ്ദേഹം ഒരു ടോട്ടൽ റോളിലേക്ക് വരുന്നു. അതിന് തൊട്ട് മുന്നേ എത്തുമ്പോൾ ഈ പറഞ്ഞ രണ്ട് പ്ലെയർ സൗത്ത് ആഫ്രിക്കൻ പ്ലെയർ സെമിക് ദൂത്തി നമുക്കറിയാം ഇടതുവശത്തായാലും വലതുവശത്തായാലും ഒരുപോലെ അറ്റാക്ക്, അതായത് അറ്റാക്കിലും പോവും ഡിഫൻസിനെ സപ്പോർട്ടുകയും ചെയ്യും. ഇത്രയും മികച്ച ഒരു ശാരീരിക ക്ഷമതയുള്ള ഒരു താരം ISL ഏറ്റവും ശാരീരിക ക്ഷമതയുള്ള ഒരു താരം സെമിക് ദൂത്തി എന്ന് വേണമെങ്കിൽ പറയാം. അദ്ദേഹത്തിന് ഒരു വിങ്ങിൽ ഏൽപ്പിക്കുന്നു. അതിന് സൈഡിലായിട്ട് വരുന്നത് ജാവി ലാറ എന്നൊരു താരമാണ് ISL ഏറ്റവും മികച്ച അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ. അദ്ദേഹം ഗോൾ നേടാൻ കുറച്ച് സ്വാർത്ഥത കാണിക്കുന്നില്ലെങ്കിൽ പോലും ഗോള് മറ്റ് താരങ്ങൾക്ക് ബോൾ എത്തിക്കുന്നതിലും അവരെ കൊണ്ട് ഗോൾ അടിപ്പിക്കുന്നതിലും മികച്ച താരമാണ്.
പിന്നെ അതിന് മുന്നിൽ വരുന്നത് ഹെർഡർ പോസ്റ്റിക പോസ്റ്റിക ഹാഫ് ചാൻസ് പോലും ഗോളാക്കാൻ കഴിവുള്ള താരമാണ്. നമുക്കറിയാം ഒരു കളിയിൽ ഫുട്ബോൾ മാച്ചിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ചാൻസുകൾ മുതലാക്കുന്ന താരത്തിനെയാണ് നമുക്ക് ആവശ്യം. അതിൽ ഏറ്റവും കഴിവുള്ള ഒരു താരമാണ് ഹെർഡർ പോസ്റ്റിക. പലപ്പോഴും അദ്ദേഹം അധ്വാനിച്ചു, പുറകോട്ടേക്ക് വന്നു, ബോളിന് വേണ്ടി ഒന്നും വന്നതിന് പറ്റില്ല. പക്ഷേ ഒരു കഴുകനെ പോലെ അല്ലെങ്കിൽ ഒരു ചെകുത്താനെ പോലെ ആ പെനാൾട്ടി ബോക്സിൽ എപ്പോഴും വട്ടമിട്ട് നടക്കും. ഒരു ഹാഫ് ചാൻസ്, ഒരു റീബൗണ്ട് അല്ലെങ്കിൽ ഒരു ബോള് വന്നു കഴിഞ്ഞാൽ അതെങ്ങനെ വലയിലാക്കണം എന്ന് അദ്ദേഹത്തെ നന്നായിട്ട് അറിയാം. അതിനെ അദ്ദേഹത്തിന് കൂട്ടാളിയായി വരുന്ന ആളാണ് ഏറ്റവും പ്രാധാന്യം. അദ്ദേഹമാണ് ഇയാൻ ഹ്യൂം. നമുക്കറിയാം മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, എന്തുകൊണ്ടാണ് ഈ ഇയാൻ ഹ്യൂം മലയാളികൾക്ക് ഇഷ്ടപ്പെട്ടത്? കഠിനാധ്വാനിയാണ് അദ്ദേഹം. ഏത് പൊസിഷനിലും മിഡ്ഫീൽഡിലേക്ക് വരും, ഫോർവേഡിലേക്ക് വരും, സൈഡിലേക്ക് പോകും, കഠിനാധ്വാനിയാണ്. ഹെൽഡർ പോസ്റ്റിക്കൊക്കെ ഇത്രയും ഫ്രീ ആയിട്ട് കളിക്കാൻ സാഹചര്യം ഒരുക്കി കൊടുക്കുന്നത് ഇയാൻ ഹ്യൂമാണ്. അതുകൊണ്ട് ഒരു കംപ്ലീറ്റ് ബാലൻസ്ഡ് ടീമാണ് അത്ലറ്റിക്കോ ഡി കൊൽക്കത്ത കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് തന്നെ ഒരു വലിയ വെല്ലുവിളി ആയിരിക്കാം ഇന്നത്തെ ടീം. അതാണ് നേരത്തെയും ഞാൻ സൂചിപ്പിച്ചത്. ഇതാണ് കേരള അത്ലറ്റിക്കോ ഡി കൊൽക്കത്തയുടെ ഏറ്റവും വലിയ ശക്തി. യെസ്, എന്തായാലും എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുന്ന ടീം. ഒരു റിപ്പോർട്ടിലേക്ക് കൂടി നിലവിൽ പോയിട്ട് വരാം. സ്റ്റീവ് കോപ്പൽ എന്ന പരിശീലകൻ ഓതിക്കൊടുത്ത തന്ത്രങ്ങളാണ് കേരള ബ്ലാസ്റ്റേഴ്സിനെ ഫൈനലിലേക്ക് കടത്തിയത്. ആദ്യ ജയം നേടാൻ നാലാം മത്സരം വരെ കാത്തിരിക്കേണ്ടി വന്ന ബ്ലാസ്റ്റേഴ്സ് പിന്നീട് കോപ്പലിന്റെ കീഴിൽ അത്ഭുതങ്ങൾ തീർത്തു. വിഭവങ്ങൾ കൊണ്ട് അത്ഭുതങ്ങൾ തീർത്ത മജീഷ്യനാണ് സ്റ്റീവ് കോപ്പൽ. ഒരു ഘട്ടത്തിൽ ആരാധകർ പോലും കൈവിട്ട ടീമിനെ താഴെപ്പടിയിൽ നിന്ന് ഫൈനലിലേക്ക് കൈപിടിച്ചാണ് കോപ്പൽ ശൂന്യതയിൽ നിന്ന് അത്ഭുതങ്ങൾ തീർത്തത്. ശരാശരിക്കാരുടെ ഒരു സംഘത്തെ ഫൈനലിലെത്തിക്കാൻ നടത്തിയ പരീക്ഷണങ്ങളാണ് സ്റ്റീവ് കോപ്പലിനെ ISLലെ തന്ത്രങ്ങളുടെ ആശാനാക്കിയത്. സൈഡ് ലൈനിനരികിൽ ശാന്തതയോടെ നിൽക്കുന്ന കോപ്പൽ തലകൊണ്ടായിരുന്നു മൈതാനത്തെ അളന്നത്. നിമിഷനേരങ്ങൾ മതിയായിരുന്നു കോപ്പൽ എന്ന പരിശീലകന് തന്ത്രങ്ങൾ മാറ്റിവരയ്ക്കാൻ. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ രണ്ടാം പകുതിയിലായിരുന്നു സ്റ്റീവ് കോപ്പലിലെ തന്ത്രശാലി പുറത്തു ചാടിയത്. അതുകൊണ്ടായിരിക്കാം ബ്ലാസ്റ്റേഴ്സിന്റെ മിക്ക ഗോളുകളും രണ്ടാം പകുതികളിൽ പിറന്നത്. സ്പാനിഷ് താരം ഹോസുവിനെയും ബെൽഫോർട്ടിനെയും കോപ്പൽ ഉപയോഗിച്ച രീതി കണ്ടാലറിയാം ഉള്ളതുകൊണ്ട് എങ്ങനെയാണ് ആ മനുഷ്യൻ ടീമിന്റെ ഘടനയെ മാറ്റിമറിച്ചതെന്ന്. മികച്ച വിങ്ങറായ ഹോസുവിനെ കോപ്പലിറക്കിയത് ഇടത് വിങ് ബാക്കായി. ഫലമോ, ലീഗിലെ ഏറ്റവും മികച്ച ഇടത് വിങ് ബാക്കുകളിൽ ഒരാളായി ഹോസു മാറി. സ്ട്രൈക്കറായ കെവിൻ ബെൽഫോർട്ടിനെ വിങ്ങിൽ കളിപ്പിച്ചും കോപ്പൽ അത്ഭുതങ്ങൾ കാട്ടി. ഇംഗ്ലീഷ് ഫുട്ബോളിന്റെ പ്രിയ ശൈലിയായ 4-4-2 രീതിയിലാണ് ബ്ലാസ്റ്റേഴ്സിനെ കൂടുതൽ തവണയും കോപ്പലിറക്കിയത്. പ്രതിരോധത്തിന് വളരെ പ്രാധാന്യമുള്ള ഫ്ലാറ്റ് ശൈലിയിൽ ടീമിനെ നയിക്കാൻ കോപ്പലിനെ സഹായിച്ചത് കഠിനാധ്വാനികളായ ആരോൺ ഹ്യൂസും സിഡ്രി ഹെങ്ബട്ടുമാണ്. നിശബ്ദമായി വിപ്ലവം തീർത്ത സ്റ്റീവ് കോപ്പൽ തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സൂപ്പർ സ്റ്റാർ. ഫൈനലിലും കാത്തിരിക്കാം ആശാന്റെ പുതിയ അടവുകൾക്കായി. സ്പോർട്സ് ഡെസ്ക്. ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിന്റെ ഫൈനൽ പോരാട്ടത്തിലേക്ക് കണ്ണു നട്ടിരിക്കുകയാണ് ടീമിന്. കേരള ബ്ലാസ്റ്റേഴ്സിന് ആശംസകൾ നേർന്നിട്ടുണ്ട് നിരവധി പേർ. ലോക നിലവാരത്തിലേക്ക് ഉയരാൻ കഴിയുന്ന അവസരങ്ങളാണ് കിട്ടിയിരിക്കുന്നത്. ഏറ്റവും മികച്ച കളി കാഴ്ചവെച്ച് കേരളം ജയിക്കട്ടെ എന്ന് സ്വാഭാവികമായും എനിക്ക് ആഗ്രഹമാണ്. ഞാൻ മലയാളി ആയതുകൊണ്ടും മലയാളികളുടെ ഗവൺമെൻറ് ഒരു പ്രതിനിധി ആയതുകൊണ്ടെങ്കിലും കൽക്കട്ട അതുപോലെ തന്നെ തുല്യമായ ശക്തിയാണ്. അവർ പരാജയപ്പെടണമെന്ന ആഗ്രഹം ഞാൻ പ്രകടിപ്പിക്കുന്നില്ല. എന്നാലും കേരളത്തിൻ്റെ മണ്ണിൽ കേരളീയർ വിജയിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. രഞ്ജിത്ത് കൂടി ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. രഞ്ജിത്ത്, നേരത്തെ സൂചിപ്പിച്ചത് ഇരു ടീമുകളുടെയും ശക്തി ദൗർബല്യങ്ങളെ കുറിച്ച് ഒരു പൊതുവിലയിരുത്തലാണ് നടത്തിയത്. ഇവിടെ പ്രത്യേകിച്ച് ഓരോ ടീമിനെ കുറിച്ച് എടുത്തു പറയുമ്പോൾ കൊൽക്കത്തയുടെ ഏതൊക്കെ മേഖലകളിലാണ് അവർ ആധിപത്യം പുലർത്തുന്നത് എന്നടക്കമുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. അതിൽ ശക്തിയുക്തമായ ടീം കൊൽക്കത്ത തന്നെയാണ് എന്ന പൊതുവിലയിരുത്തലാണ് ഇക്കാര്യത്തിൽ ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളത്. ശരിയാണത്, കാരണം പരിശീലകന്റെ തന്ത്രങ്ങൾ അതുപോലെ കളത്തിൽ നടപ്പാക്കുന്ന, ഹോം മാച്ചെന്നോ എവേ മാച്ചെന്നോ വകഭേദമില്ലാതെ കളിക്കുന്ന ശക്തമായ ഒരു ടീമാണ് അവർ. എങ്ങനെയാണ് താങ്കൾ അതിനെ കാണുക? അരുൺ, ഒരു കൽക്കത്തയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ദേവ്ജിത്ത് എന്ന ഗോൾ കീപ്പർ നല്ല നിലവാരം ഈ ടൂർണമെൻ്റിൽ ഈ ISL പുലർത്തിക്കൊണ്ടുവരികയാണ്. അപ്പോൾ ഗോൾ കീപ്പറുടെ മുതൽ ഞങ്ങൾ ഒരു ഫസ്റ്റ് ലെവൻ വെച്ച് തുടങ്ങുകയാണെങ്കിൽ കൊൽക്കത്തയുടെ ഡിഫൻസ് നല്ല ഒരു ഡിഫൻസായിട്ട് ഞാൻ കാണുന്നില്ല.
അർണമണ്ഡൽ പരിക്കിലാണോ തിരിച്ചു വരുന്നുണ്ടോ ഒരു കറക്റ്റ് ഇതായിട്ട് കിട്ടിയിട്ടില്ല. റോബർട്ട് റോബർട്ട് നല്ലൊരു ലെഫ്റ്റ് വിങ് ബാക്ക് ആണ്. എന്നിരുന്നാലും ജോസ് ലൂയിസ് ഇങ്ങനെയുള്ള ഡിഫൻസ് അത്ര നല്ലതായിട്ട് എനിക്ക് തോന്നുന്നില്ലെങ്കിലും അവരുടെ ദൗർബല്യം ഡിഫൻസാണ്. പിന്നെ ഏറ്റവും നല്ല രീതിയിൽ പറയുകയാണെങ്കിൽ ഹ്യൂമും പോസ്റ്റിക്കും തമ്മിലുള്ള ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഒരു നല്ല രീതിയിൽ നമ്മുടെ ഈ ഐ എസ് എല്ലിൽ ഏറ്റവും ബെസ്റ്റ് ഡിഫൻസ് നമ്മളെ ബ്ലാസ്റ്റേഴ്സിൻ്റെയാണ്. ആ നിലയ്ക്ക് പറയുകയാണെങ്കിൽ നമ്മുടെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡിഫൻസിന് ഒരു പരിധിവരെ നല്ല ജോലി ഇന്ന് ഹ്യൂമും പോസ്റ്റിക്കും കൊടുക്കും എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഓഫ്ലൈനിൽ പറയുകയാണെങ്കിൽ ലാറ ബോജ ഇങ്ങനെയുള്ള നല്ല സ്പെയിൻ പ്ലെയേഴ്സായ ഈ അവർ ഒരു പരിധിവരെ നല്ല രീതിയിൽ നമ്മുടെ മേധാബ് ഹുസൈനും മുഹമ്മദ് ഒരു നല്ല രീതിയിൽ മാർക്ക് ചെയ്താൽ നമ്മളെ ഒരു പരിധിവരെ മേധാവിൻ്റെ കഴിഞ്ഞ കളിയിലെ ഫസ്റ്റ് നമ്മളെ ഹോം ഗ്രൗണ്ടിൽ ഉണ്ടായിരുന്ന കളി ഏറ്റവും വളരെയധികം നല്ല ഒരു ഇതന്നെ പറയേണ്ടിയിരിക്കുന്നു. മലൂദിയെ കറക്റ്റ് ടൈറ്റ് മാർക്ക് ചെയ്തുകൊണ്ടായിരുന്നു നമ്മൾ അന്ന് ഒരു ഗോളിന് ജയിക്കാൻ പറ്റിയത്. ആ രീതിയിൽ പോവുകയാണെങ്കിൽ ഇന്ന് കോപ്പലിൻ്റെ തന്ത്രങ്ങളിൽ ഒരു പരിധിവരെ മേധാവിന് ഒരു മാൻ ടു മാൻ മാർക്കിംഗ് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഒരു പരിധിവരെ എന്ത് തന്നെ വരികയാണെങ്കിലും മേധാവ് ഒരു പ്ലെയറിനെ മാൻ ടു മാൻ മാർക്ക് ചെയ്യാൻ ചാൻസ് കൂടുതലാണ്. കോപ്പലിൻ്റെ തന്ത്രങ്ങളിൽ ഒന്ന് അതായിരിക്കാം. എന്നിരുന്നാലും ഇന്നത്തെ കളിയിൽ ഒരു പരിധിവരെ നമ്മുടെ ബ്ലാസ്റ്റേഴ്സിനൊരു മുൻതൂക്കം ഞാൻ കാണുകയാണ്. പറയുകയാണെങ്കിൽ ആദ്യത്തെ ഒന്നോ രണ്ടോ കളികളിൽ നമ്മൾ കുറച്ച് മോശമായിരുന്നെങ്കിൽ പിന്നീട് അങ്ങോട്ട് എല്ലാ കളികളും നമ്മളെ ഹോം മാച്ച് ആറ് ഹോം മാച്ച് നമ്മൾ ജയിക്കുകയാണെങ്കിലും ഈ ജനങ്ങളുടെ മുന്നിൽ ഈ ബ്ലാസ്റ്റേഴ്സിന്റെ സെക്യൂരിറ്റി ഉള്ളതുകൊണ്ടൊക്കെ വലിയ തരത്തിലുള്ള സംവിധാനങ്ങളാവും അവിടെ നിലവിൽ ഒരുക്കിയിട്ടുണ്ടാവുക. അതുകൊണ്ട് തന്നെ ആ പരിസരത്ത് ഇപ്പോൾ കാണികൾക്ക് നിൽക്കുന്നതിനൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും. എങ്കിലും അതിനെയൊക്കെ മറികടന്നൊരു വലിയ ജനക്കൂട്ടം അവിടെ ഉണ്ട്. എന്താണ് നിലവിലെ അവസ്ഥ? ശരി, തീർച്ചയായിട്ടും അരുൺ, ഒരു വലിയ ജനക്കൂട്ടം ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മൂന്നര കൂടിയാണ് ഒരു ആൾക്കൂട്ടം സ്റ്റേഡിയത്തിലോട്ട് പ്രവേശിക്കാൻ കഴിയൂ. അതുകൊണ്ട് എങ്കിൽ ഇപ്പോൾ വലിയ സെക്യൂരിറ്റിയുടെ പ്രശ്നമുള്ളത് കൊണ്ട് തന്നെ ഇവിടെയൊന്നും ആളുകളെ അങ്ങനെ കാര്യമായിട്ട് നിർത്തുന്നില്ല. വരുന്നവരെയൊക്കെ കൂട്ടം കൂടി നിൽക്കുന്നവരെയൊക്കെ പോലീസ് ഒരു രീതിയിൽ തള്ളി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. എങ്കിൽ പോലും അത്യാവശ്യം ഒരു ജനക്കൂട്ടം ഇതാ നമ്മുടെ ചുറ്റും തന്നെയുണ്ട്. ഇവരുടെ പലരെയും പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പലർക്കും ടിക്കറ്റ് കിട്ടിയിട്ടില്ല കളി കാണാൻ. അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഇവർ പലരും പല ഭാഗങ്ങളിൽ നിന്ന്, അതായത് കാസർഗോഡ് നിന്നും, കണ്ണൂരിൽ നിന്നും, അങ്ങനെ പല ഭാഗങ്ങളിൽ നിന്നൊക്കെ വന്നെത്തിയവരാണ്. മലപ്പുറം നമ്മുടെ ഫുട്ബോൾ പ്രേമികളുടെ പ്രത്യേക നാളെ മലപ്പുറം ഉണ്ട്. അവിടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, ഇവർക്ക് ടിക്കറ്റ് കിട്ടില്ല. എങ്കിൽ പോലും നമുക്ക് ഇവരോട് ചോദിക്കാം അവരുടെ ഒരു പ്രതീക്ഷകളും കാര്യങ്ങളൊക്കെ അവരോട് ചോദിക്കുക. എന്താണ് ഇന്നലെ രാത്രി 10 മണിക്ക് ഇവിടെ എത്തിയാണ്. ഇവിടെ വന്നപ്പോൾ പോലീസുമാർ ആട്ടി വിടാണ്, ഇവിടെ ടിക്കറ്റ് ഇല്ല പറഞ്ഞാണ്ട് ഇന്നലെ രാത്രി ഇവിടെ നിന്ന് ഉറക്കം വെച്ചിരിക്കുകയാണ്. ഞങ്ങളുടെ അവസ്ഥ 4-5 ദിവസം ഞങ്ങൾ ഇത് നടക്കുന്നു. ഇവിടെ പലരും ബ്ലാക്കിലും ടിക്കറ്റ് എല്ലാം വിൽക്കുന്നു. ഞങ്ങൾക്ക് നമ്മുടെ സ്വന്തം നാട്ടിൽ കളി നടന്നിട്ട് കാണാൻ പറ്റാത്ത ഒരു അവസ്ഥ എന്ന് പറയുമ്പോൾ ആ ഒരു അവസ്ഥയിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. ഞങ്ങൾക്ക് എന്നാലും ഞങ്ങളുടെ പ്രതീക്ഷ വിട്ടിട്ടില്ല. എങ്ങാനും ടിക്കറ്റ് കൊടുത്താലോ എന്നുള്ള ആ ഒരു പ്രതീക്ഷയിലാണ് ഞങ്ങൾ രാത്രി ഒക്കെ നിൽക്കുന്നത്. അല്ല, ഒരു 10 രൂപ ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു ഫ്രണ്ട്സിന് വേണ്ടിയാണ്. 5 ദിവസത്തെ ലീവ് അഡ്ജസ്റ്റ് ചെയ്ത് വന്നാണ് ഈ കളി കാണാൻ വേണ്ടി മാത്രം. പക്ഷേ നിർഭാഗ്യവശാൽ വീട് അങ്കമാലിലാണെങ്കിൽ പോലും എനിക്ക് ഞാൻ 2 ദിവസമായിട്ട് ശ്രമിക്കുന്നു, ടിക്കറ്റ് കിട്ടിയില്ല. 5 ദിവസത്തെ ലീവ് അഡ്ജസ്റ്റ് ചെയ്ത് കുവൈറ്റിൽ നിന്ന് വളരെ ആഗ്രഹത്തോടുകൂടി വന്ന കേരള ബ്ലാസ്റ്റേഴ്സ്. ഞങ്ങള് മലപ്പുറത്ത് നിന്ന് വന്നാണ്. ഇന്നലെ മുതൽ ഞങ്ങൾ ഇവിടെ തമ്പടിച്ച് നിൽക്കുകയാണ്. ഇതുവരെ ടിക്കറ്റ് കുറെ ആൾക്കാർ ബ്ലാക്കിന് കൊടുത്തു എന്നാണ് പറഞ്ഞത്. അവരെ പോലീസ് പിടിച്ചിട്ടുണ്ട്. പക്ഷെ ആ ടിക്കറ്റ് എങ്ങനെ പോയി നമുക്ക് അറിയുന്നില്ല. ഞങ്ങൾ അതിന്റെ റിപ്പോർട്ട് അറിയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. ഞമ്മൾ ഇതുപോലെ മലപ്പുറത്ത് വരികയാണ് കളി കാണാൻ. ഇന്നലെ വൈകുന്നേരത്തെ എത്തിക്കുന്നു ഇവിടെ. പക്ഷെ ടിക്കറ്റ് രാവിലെ കൊടുക്കും അല്ലെങ്കിൽ 3 മണിക്ക് കൊടുക്കുന്നൊക്കെ പറഞ്ഞല്ലോ ടിക്കറ്റ് കൊടുക്കുന്നത് കാണാനില്ല. പിന്നെ കുറെ ആളുകൾക്ക് ഇവർ ടിക്കറ്റ് കഴിഞ്ഞതൊക്കെ വിറ്റുപോയിട്ടുണ്ട്. അത് ഭയങ്കര തെറ്റാണ് ഇവർ ചെയ്തത്. ഞമ്മൾ ഇത്രയും പ്രതീക്ഷിച്ചിട്ട് 2 ദിവസം മുന്നേ ഇവിടെ വന്നിട്ട് നിന്ന ആളുകൾക്കൊന്നും ടിക്കറ്റ് ഇല്ല മലപ്പുറത്ത് നിന്നാണ്. അതിന് ഭയങ്കര വേദനുണ്ട്. അരുണ, ഇതാണ് പറയാനുള്ളത്. അതായത് അവർ ഒരുപാട് ദൂര സ്ഥലങ്ങളിൽ നിന്ന് കളി കാണാൻ വേണ്ടി എത്തുകയാണ്. പക്ഷെ പലർക്കും ടിക്കറ്റ് ഇല്ല. കുവൈറ്റിൽ നിന്ന് 5 ദിവസത്തെ ലീവ് എടുത്ത് കളി കാണാൻ വേണ്ടി വന്നൊരു ചേട്ടനുണ്ടായിരുന്നു. ആ ചേട്ടന് പക്ഷേ ടിക്കറ്റ് ഇവിടെ അടുത്ത് അങ്കമാലിലൊന്നാണ്. പുള്ളിക്ക് ഒരു ടിക്കറ്റ് കിട്ടാത്ത അവസ്ഥയാണ് ഇവിടെ ഉള്ളത്. എങ്കിൽ പോലും ഇത്തരത്തിൽ ചെറിയ ടീമിന്റെ പ്രകടനം ഇന്ന് എങ്ങനെയായിരിക്കും കളി? ആ കാര്യങ്ങളൊക്കെ നമുക്ക് അവരോട് ചോദിക്കാം. എങ്ങനെയായിരിക്കും ഇന്ന് നമ്മൾ ജയിച്ചേ തീരൂ? ജയിക്കും നമ്മൾ. നമ്മളിന്ന് ജയിച്ചിരിക്കും. ഞങ്ങളുടെ നേരെ അതൊക്കെ സ്ക്രീനിങ് ആണെന്നുള്ളത് ഉണ്ട്. അതിവിടെ എന്താണെന്ന് അറിയില്ല. എല്ലാരും വെയിറ്റിംഗിലാണ്. ടിക്കറ്റ് കിട്ടിയില്ലെന്ന് പറഞ്ഞാൽ
കലൂരിന്ന് കളി കണ്ടിട്ടേ പോവുള്ളൂ, സ്ക്രീനിങ് എങ്കിലും വേണം ഞങ്ങൾക്ക്. ഇന്നത്തെ കളിയിൽ 12-ാമത് കാണികൾ തന്നെ യാതൊരു സംശയമില്ല. 12-ാം മണി കാണികളോടത്തോളം ഈ ഇന്ന് ജയിക്കുന്നതന്നെ ഞങ്ങൾ പ്രതീക്ഷ. പിന്നെ ഓസുവിന്റെ ആ സ്ഥാനത്തേക്ക് റിനോ ആൻഡോ വരുന്നതോട് കൂടി ഒന്നും കൂടി ശക്തമാവും. കാരണം ഓസുവിന്റെ ആ എന്തായാലും ഓസുവിന്റെ ആ കളി എന്തായാലും കിട്ടിയില്ലെങ്കിലും അവിടേക്ക് നല്ലൊരു മിഡ്ഫീൽഡറെ കിട്ടുകയാണെങ്കിൽ തീർച്ചയായും പാസിംഗ് സെന്ററിലേക്ക് വരികയും ഗോൾ അടിക്കുകയും ശ്രമിക്കുകയും ചെയ്യും. വെൽഫോർട്ട് ഇന്ന് ഫോമിലേക്ക് ഉയർന്നാൽ തന്നെ എന്തായാലും രണ്ട് ഗോൾ കൊണ്ട് നമ്മൾ ജയിക്കുന്ന പ്രതീക്ഷ. വിനീതയുടെ പ്രതീക്ഷ അത് മുത്താണ്. കാലിലോട്ട് പന്ത് എത്തിക്കഴിഞ്ഞ മധ്യനിര ഫോമിലേക്ക് ഉയർന്ന വിനീതിന്റെ കാലിലേക്ക് പന്ത് വന്നാൽ ഗോളായിരിക്കും ഷുവർ. അവരുടെ ഇതാണ്, അതായത് അവർക്ക് ചെറിയ നിരാശയോട് ടിക്കറ്റ് എടുത്തിട്ടില്ല, പക്ഷേ അതൊന്നും ടീമിനോടുള്ള സ്നേഹത്തിൽ ഒട്ടി തുള്ളി പോലും കുറവ് വരുത്തിയിട്ടില്ല. വലിയ ഒരു പ്രതീക്ഷയുടെ, അതായത് ബ്ലാസ്റ്റേഴ്സ് ജയിക്കുമെന്ന് ഉറപ്പിൽ തന്നെയാണ് അവർ നിൽക്കുന്നത്. അവരുടെ പ്രതീക്ഷകൾ പ്രധാനമായിട്ടും വിനീതിൽ അവർ വലിയ പ്രതീക്ഷ വയ്ക്കുന്നു. വിനീത് അവരുടെ മുത്താണ്, അത്തരത്തിൽ അവർ വലിയ പ്രതീക്ഷയോടെ അപ്പോൾ തന്നെ ടീമിന്റെ ഘടന പൂർണ്ണമായിട്ടും പഠിച്ചിട്ട് തന്നെയാണ് നിൽക്കുന്നത്. അതായത് നമുക്കറിയാം മധ്യനിരയാണ് നമ്മുടെ ഒരു ചെറിയ പ്രശ്നമുള്ളത്. ഇത്തവണ ഹോസുവിൻ ഇന്ന് സസ്പെൻഷൻ ഉള്ളതുകൊണ്ട് കളിക്കാനും കഴിയാത്തൊരു സാഹചര്യം ഉണ്ട്. എങ്കിൽ പോലും റിനോ ആൻഡോ ഏതായാലും പ്രതിരോധത്തിലേക്ക് വരികയാണെങ്കിൽ ഒരു പക്ഷേ എങ്ങനെയാണ് കോപ്പൽ അത് തീരുമാനിച്ചിരിക്കുന്നത് നമുക്ക് അറിയാൻ കഴിയില്ല. കാരണം ചിലപ്പോൾ 4 വിദേശ താരങ്ങളെ പ്രതിരോധത്തിൽ കളിപ്പിക്കാൻ ഒരു പക്ഷേ കോപ്പൽ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾ കൂടി പിന്നീട് നമുക്ക് ലൈൻ അപ്പ് വന്ന ശേഷം പറയാൻ പറ്റും. എങ്കിൽ പോലും അവർ വലിയൊരു ആവേശത്തിൽ തന്നെയാണ് വിനീത് അടക്കമുള്ള റിനോ ആൻഡോ ടീമിൽ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ മലയാളത്തിലുള്ള ഒരു ഫൈനൽ കൂടി ISL പ്രതീക്ഷിക്കുന്നു. സ്റ്റീവ് കോപ്പൽ എന്ന അവരുടെ ആശാനിൽ തന്നെയാണ് അവരുടെ പ്രതീക്ഷ. അങ്ങനെ ഒരു വലിയ ആവശ്യം, ചെറിയ നിരാശയുണ്ട് പലർക്കും ടിക്കറ്റ് കിട്ടാത്തതിന്റെ ഒരു നിരാശ. പക്ഷേ എങ്കിൽ പോലും അതൊന്നും ടീമിനോടുള്ള സ്നേഹത്തിൽ കുറവ് വരുത്തുന്നില്ല. ടീം അകത്ത് കയറാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും പുറത്ത് വലിയ സപ്പോർട്ടുമായി വലിയ ആവേശത്തോടെ തന്നെ അവരോട് നിൽക്കുന്നു. കേരളം ജയിക്കുമെന്നുള്ള വലിയ പ്രതീക്ഷയോടെ തന്നെ ഏതായാലും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഉച്ചയ്ക്ക് ശേഷം കാണികളുടെ ഒരു വലിയ ഒഴുക്ക് തന്നെ ഇങ്ങോട്ട് ഉണ്ടാകുന്നത് തന്നെയാണ് നമുക്ക് പറയേണ്ടി വരിക. കാരണം 3:30 സ്റ്റേഡിയത്തിലേക്ക് പ്രവേശനം ആരംഭിക്കുക, 5:00 പ്രവേശനം അവസാനിപ്പിക്കുന്ന തരത്തിൽ പോലീസിന്റെ ഭാഗത്ത് ചെറിയൊരു നിർദ്ദേശം ഉണ്ടായിട്ടുണ്ട്. കാരണം ഒരുപാട് സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കാനുണ്ട്, അത്തരത്തിലുള്ള സംവിധാനങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഏതായാലും ഈ വലിയ ഈ 12-ാമനായ ഈ ഗാലറിയുടെ ആവേശത്തിൽ തന്നെ ആയിരിക്കും ഇന്നും കേരള ബ്ലാസ്റ്റേഴ്സ് കളത്തിലിറങ്ങുക. ഒരു പക്ഷേ ISL ഈ സീസണിൽ വേറെ ഒരു ടീമിന്, ഈ സീസണിലല്ല ഒരു സീസണിലും വേറെ ഒരു ടീമിനും കിട്ടാത്ത ഈ വലിയ ആരാധക പിന്തുണ തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കരുത്ത്. ആ ആരാധക പിന്തുണയിൽ ഇത്തവണ കേരളം ആദ്യമായി സ്വന്തം നാട്ടിൽ ഫൈനലിൽ ഇറങ്ങുമ്പോൾ ആ കിരീടം നേടുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് നമ്മുടെ ഈ ആരാധകർ പങ്കുചേർന്ന് ആരുൺ. കൊച്ചിയിൽ നിന്ന് മനു ആണ് വിവരങ്ങൾ നൽകിയത്. ഇന്ന് വിനീതിനൊപ്പം റിനോ ആൻഡോ കൂടി കളത്തിലുണ്ടാകുമോ എന്നതാണ് പൊതുവിൽ വിലയിരുത്തപ്പെടുന്നത്. അങ്ങനെ മലയാളത്തിലുള്ളൊരു ഫൈനൽ അതിനുള്ള അവസരം കൂടി പരിശീലകൻ ഉണ്ടാക്കുമോ എന്നും കണ്ടറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും പ്രദീപ് ചൗധരി കളത്തിലിറങ്ങുകയാണെങ്കിൽ ഒരുപക്ഷെ അതിനുള്ള സാധ്യത കൂടെ ഉണ്ടാവില്ല ഈ ഘട്ടത്തിൽ ഹൗസുവിൻ്റെ അഭാവത്തിൽ എന്നാണ് അറിയാൻ കഴിയുന്നത്. ഉഴവൂർ വിജയൻ, ശ്രീ ഉഴവൂർ വിജയൻ, എത്ര ഗോളിന് നമ്മൾ ജയിക്കുമെന്നാണ് താങ്കളുടെ ഒരു കണക്ക്? ഒരു ഗോൾ മഴ തന്നെ വൈകുന്നേരം പെയ്യേണ്ടതാണ് എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത്. പിന്നെ നമ്മുടെ ആഗ്രഹം പോലെ തന്നെ എല്ലാ കാര്യങ്ങളും നടന്നുള്ളൊന്നില്ലല്ലോ. അതെ. എങ്കിലും ഞാനിപ്പോൾ മനസ്സിലൂടെ ഇങ്ങനെ ചിന്തിച്ചപ്പോൾ നമ്മുടെ ആവേശം കണ്ടപ്പോൾ കളി കേരളത്തിലാണല്ലോ, കേരളമാവുമ്പോൾ അങ്ങനെ തോക്കില്ലല്ലോ. നമ്മുടെ മുഖ്യമന്ത്രി തന്നെ ആശംസ നേർന്നിരിക്കുകയാണ്. കേരളത്തിൻ്റെ സച്ചിൻ ടെണ്ടുൽക്കറെ പോലെ തന്നെയാണ് അദ്ദേഹം ഒരു പ്രതീക്ഷയോടെ കൂടി തന്നെ ഈ കളിയിൽ അദ്ദേഹവും പങ്കുചേർന്നിരിക്കുകയാണ്. കോർട്ടിൽ കളിക്കുന്നവർ മാത്രമല്ല, കേരളമാകെ കോർട്ടിൽ ഇറങ്ങുന്ന ഒരു പ്രതീതിയാണ് ഇപ്പം ഈ കൈരളി TVയിലൂടെയുള്ള ഈ ആവേശം കാണുമ്പോൾ എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടൊരു 3 ഗോളിനെങ്കിലും ജയിക്കും എന്നുള്ളൊരു പ്രതീക്ഷയാണ് എനിക്കുള്ളത്. കൽക്കത്തയെ തീരെ മോശമായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല, പക്ഷേ കേരളം ഇതാ മുന്നേറാൻ പോവുകയാണ് എണ്ണപ്പെട്ട നിമിഷങ്ങൾക്കുള്ളിൽ. അതെ അതെ. എന്തായാലും 3 ഗോൾ ആരുടെ പോസ്റ്റിൽ വീഴും എന്നുള്ളത് കൂടിയാണ് ഈ ഘട്ടത്തിൽ പ്രകടിപ്പിക്കുന്ന ആശങ്ക. കാരണം മറുഭാഗത്ത് കൊൽക്കത്ത ആയതുകൊണ്ട്. പക്ഷേ അത് കേരളം ജയിക്കുമ്പോൾ പിന്നെ ഗോള് എവിടെയാണ് വീഴുന്നതെന്ന് എടുത്തു പറയേണ്ട കാര്യമില്ലല്ലോ. ഏതായാലും നമ്മൾ ഗോൾ അടിച്ചിരിക്കും, കേരളം ഗോൾ അടിച്ചിരിക്കും. യെസ്, എന്തായാലും പ്രഫുൽ പട്ടേലൊക്കെ വരുന്നുണ്ടല്ലോ വൈകിട്ട്. ഈ ഇക്കാര്യത്തിൽ യാതൊരു സംശയമുള്ള കാര്യമല്ല. നല്ല ചുണക്കുട്ടന്മാരാണ്, മഞ്ഞ നല്ല നിറവുമാണ്. ആ വേഷവുമായി രംഗത്തിറങ്ങി തോക്കാൻ സാധിക്കില്ല. കേരളത്തിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായി പ്രാർത്ഥിക്കുകയാണ്. ഇപ്പോഴിതാ ക്രിസ്മസ് വരാൻ പോവുകയാണ്, യേശുദേവൻ നമ്മുടെ കൂടെ നിൽക്കും.
അതേപോലെ തന്നെ നബിദിനം കഴിഞ്ഞു, പടച്ചോൻ നമ്മുടെ കൂടെ നിൽക്കും, ശബരിമല സീസണാണ്, അയ്യപ്പൻ നമ്മുടെ കൂടെ നിൽക്കും. അതുകൊണ്ട് തീർച്ചയായും നമ്മൾ ദൈവത്തിൻ്റെയും ജനങ്ങളുടെയും അനുഗ്രഹത്താൽ വിജയം കൊയ്തെടുക്കാൻ പോവുകയാണ്. കേരളം ജയിച്ചിരിക്കും. അതിനായി നമുക്ക് പ്രതീക്ഷയോടുകൂടി കാത്തിരുന്ന് കേരളത്തെ കളിക്കാരെ പ്രോത്സാഹിപ്പിക്കുക എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്. അതെ, എന്തായാലും എല്ലാ സാഹചര്യങ്ങളും നമുക്ക് അനുകൂലമാണ് എന്നാണ് താങ്കൾ പറയുന്നത്. മറ്റൊന്ന് പ്രഫുൽ പട്ടേലൊക്കെ വരുന്നുണ്ടല്ലോ, ഈ പൊതുവിൽ ഐ എസ് എല്ലിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ കേരളത്തിലെ ഒരു കാണികളുടെ പങ്കാളിത്തം ഒക്കെ കാണുമ്പോൾ അദ്ദേഹം ഇക്കാര്യത്തിൽ എന്തെങ്കിലും പ്രതീക്ഷ പ്രകടിപ്പിച്ചിട്ടുണ്ടോ? പ്രത്യേകിച്ച് ഒരു ഇന്ത്യൻ ഫുട്ബോളിന്റെ ട്രഷർ ഹൗസ് എന്ന നിലയിലേക്കൊക്കെ, ആ തരത്തിൽ ഫുട്ബോളിന്റെ വളർച്ചയിലേക്കൊക്കെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടോ? തീർച്ചയായും കേരളമാണ് ഫുട്ബോളിന്റെ തലസ്ഥാനം, ഇന്ത്യയുടെ തലസ്ഥാനം കേരളമാണ്. സിനിമയുടെയും അതെ, അന്താരാഷ്ട്ര മേളയൊക്കെ നടന്നപ്പോൾ അതിൻ്റെ ഒരു ഭാരവാഹി എന്നുള്ള നിലയിൽ എനിക്ക് അങ്ങനെയാണ് ബോധ്യപ്പെട്ടത്. അതുകൊണ്ട് പ്രഫുൽ പട്ടേലിനോട് ഞാൻ തീർച്ചയായും വ്യക്തിപരമായ നിലയിലും എൻ്റെ പാർട്ടിക്ക് വേണ്ടിയും ഞാൻ അഭ്യർത്ഥിക്കും, കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി അഭ്യർത്ഥിക്കും, കേരളത്തിന് വേണ്ടതായ കാര്യങ്ങൾ, ഫുട്ബോൾ കളിക്ക് വേണ്ട പ്രോത്സാഹനം നൽകാൻ, കേരളത്തെ കുറേ കൂടി അംഗീകരിക്കാൻ. ഇപ്പോൾ മറ്റ് സംസ്ഥാനങ്ങൾക്കാണല്ലോ അംഗീകാരം കൂടുതൽ കിട്ടുന്നത്. പ്രത്യേകിച്ച് ഇപ്പോൾ പൈസയുടെ കാര്യത്തിലൊക്കെ നമ്മൾ വളരെ, നമ്മളല്ല മൊത്തം ഇന്ത്യക്കാർ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കഷ്ടപ്പെട്ട് വരുമ്പോൾ അവിടെ ടിക്കറ്റ് പോലും കിട്ടുന്നില്ല എന്നുള്ള അവസ്ഥ, അതിനും അംബാനിമാരെ ചുറ്റിപ്പറ്റിയാണ് ഈ ടിക്കറ്റ് പോലും കിട്ടേണ്ട അവസ്ഥ. അത് പോരാ, കുറച്ചുകൂടി അതിനെ താഴെ തട്ടിലേക്ക്, ഈ സാധാരണക്കാരാണല്ലോ, പാവപ്പെട്ടവരാണല്ലോ ഈ കളിയുടെ മുൻപിലേക്ക് കടന്നു വരുന്നത്. അതുകൊണ്ട് അതിലൊന്നും മറ്റ് കളികളില്ലാതെ, ചില രാഷ്ട്രീയ കളികളൊക്കെ ഉണ്ടല്ലോ ഫുട്ബോൾ കളിയുടെയൊക്കെ ഇടയ്ക്ക് നടക്കുന്നത്, അത് ഇതിൽ ഉണ്ടാകാൻ പാടില്ല എന്ന് ഉത്തരവാദിത്വപ്പെട്ടവരോട് പറയും. കേരളത്തിന് കൂടുതൽ അംഗീകാരം, കേരളത്തിൽ കൂടുതൽ സംവിധാനം, ഫുട്ബോൾ കളിക്ക് വേണ്ടിയുള്ള കോർട്ടുകളും അതുപോലെ മറ്റു കാര്യങ്ങളും എത്തിക്കുന്നതിന് അതിന് വേണ്ടതായ കാര്യങ്ങളൊക്കെ ചെയ്യണം. കേരളത്തിന് വേണ്ടി മാത്രമെന്ന് ഞാൻ പറഞ്ഞത് ഒരു സങ്കുചിത താല്പര്യം കൊണ്ടല്ല, കേരളത്തെ പല കാര്യത്തിലേക്കും പിന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് അതിനുള്ള സൗകര്യം കൂടി ഒരുക്കണം. അല്ലാതെ ഇവിടെ കരിഞ്ചന്തയിൽ മാത്രം ടിക്കറ്റ് പോകുന്ന, ഇപ്പം എല്ലാ കരിഞ്ചന്തയിലാണല്ലോ പലതും പോയിക്കൊണ്ടിരിക്കുന്നത്, അതുണ്ടാകാൻ പാടില്ല എന്ന അഭിപ്രായം കൂടി പ്രഫുൽ പട്ടേലിനോട് പറയും. 3:30 അദ്ദേഹം വിമാനമിറങ്ങും. അതിനുശേഷം അദ്ദേഹത്തോടൊപ്പം ഞാൻ ഈ കളി കാണുന്നതിന് തന്നെ പോകുന്നതാണ്. അതിനുശേഷം അദ്ദേഹം നാളെയേ പോകുള്ളൂ. ഈ കാര്യങ്ങൾ ഒരു മെമ്മോറാണ്ടത്തിൻ്റെ രൂപത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ മുമ്പാകെ സമർപ്പിക്കുന്നതാണ്.